Love isn't the best place to find a lover, so far is where I go. Me and my friends at the table. ബീഫ് ബിരിയാണി നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ബീഫിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നൊരു ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ബീഫിലിട്ടിടാൻ വേണ്ടി രണ്ട് സവാള വേണം, പിന്നെ ഒരു തക്കാളി, രണ്ട് പച്ചമുളക് വേണം, പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളി വേണം, പിന്നെ ഒരു ഇഞ്ചിയുടെ ഒരു ചെറിയ പീസ്. പിന്നെ നമ്മൾ അര കിലോ ബീഫാണ് എടുത്തേക്കണേ. അപ്പോൾ നമുക്ക് ഇനി ഇത് ഉള്ളി വഴറ്റാനുള്ള ഉള്ളിയാണ്, രണ്ട് ഉള്ളിയാണ് നമ്മൾ എടുത്തേക്കണേ. ചോറിടാൻ വേണ്ടി ഒരു ഉള്ളി നമ്മൾ വരറ്റാൻ വേണ്ടി എടുത്തേക്കണാണ്, ഒരു ഉള്ളി സവാള ഉള്ളി. അപ്പോൾ നമ്മൾ ചെറുതായിട്ട് അത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കത് ചെയ്യാൻ തുടങ്ങണം. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് നമ്മൾ സവാള വരറ്റാനൊക്കെ പോകുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇഞ്ചി ഇടാം, വെളുത്തുള്ളി ഇടാം, ഇനി നമുക്കൊന്നൊരു സ്പൂണും കൊണ്ട് നിന്ന് ഇളക്കി കൊടുക്കാം. നമ്മളത് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ മാടമണം മാണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ല സവാള ഇട്ടിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് സവാള എന്ന് ഒരു ഗോൾഡൻ കളർ ആയി വരെ നമുക്ക് ഇതാക്കാം. ഇനി തക്കാളി അരിഞ്ഞിട്ടുണ്ട്. തക്കാളി നമ്മൾ ഒരു തക്കാളി ആയിട്ട് എടുത്തതാണ്. അപ്പോൾ നമ്മൾ ആ തക്കാളി അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ശരിക്കും ഗോൾഡൻ കളർ പോലെ ആയിട്ടുണ്ടാകുന്നത് നമ്മൾ തക്കാളിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഗ്ലാസ്സിൽ ഒന്നര ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തതാണ്, ബിരിയാണി അരി. അപ്പോൾ നമുക്കൊന്ന് അപ്പോൾ നമ്മൾ ഇനിയും മഞ്ഞപ്പൊടി ഇടാൻ പോവാണ്, കാൽ ടീസ്പൂൺ. ഇനി നമുക്ക് വേണ്ടത് മല്ലിപ്പൊടി വേണം, ഒരു ടീസ്പൂൺ. നമ്മൾ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നമ്മൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അര ടീസ്പൂൺ നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു ടീസ്പൂൺ നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഏകദേശം ഇതുപോലെ പരുവമാണ്. ഇനി നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ മീഡിയം സൈസിനാട്ട് അത് അരിഞ്ഞെടുത്താണ് ബീഫ്. അര കിലോ ബീഫാണ് നമ്മൾ ഇട്ട് കൊടുത്താണ്. അപ്പോൾ നമ്മൾ അര ഗ്ലാസ് വെള്ളം കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കരിയാപ്പന കൂടെ ഇടണം ടേസ്റ്റിന് വേണ്ടി. അര ഗ്ലാസ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കരിയാപ്പന ഇട്ടാൽ നമുക്ക് നല്ല ടേസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഒരു അഞ്ച് ആറ് വിസിൽ അടിക്കണം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അരി ഇട്ട് കൊടുക്കുന്നത്. നമുക്കൊരു അഞ്ചാറ് വിസിൽ അടിച്ചിട്ട് വേണം ബീഫ് ഇട്ടാണ് ഇതാക്കിയിടുന്നത്. നമുക്ക് അഞ്ചാറ് വിസിൽ അടിക്കാൻ നോക്കിയേക്കാം. അപ്പോൾ മൂന്നാമത്തെ വിസിലായിരുന്നുണ്ട്. ഇനി രണ്ട് വിസിലുണ്ട് നമുക്ക് അടിക്കാം. മൂന്നാമത്തെ വിസിലായി. അപ്പോൾ ആറ് വിസിൽ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അതിന് നമ്മൾ ചോറാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഈ ബീഫ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ ഈ ചെരുവത്തിലാണ് നമ്മളിന്ന് ബിരിയാണിയും ചോറുണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഈ ചെരുവത്തിന് സവാളയൊക്കെ ഉള്ളത് നോക്കാം നമുക്ക് ഇനി അടുത്ത്. ഇനി നമുക്ക് ചോറിലിടാനുള്ള പട്ട, ഗ്രാമ്പു, സ്പൈസി ഇല, കുരുമുളക് അതൊക്കെ സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഇടാനുള്ള ചോറിലിട്ട് ഇടാനുള്ളതാണ്. നമ്മൾ ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്.
ആ സ്പൈസസ് എല്ലാം നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മളൊന്ന് മൂപ്പിച്ചിട്ട് ഒന്ന് അരി ഇടണം. അപ്പൊ നമ്മള് കഴുകി വരിണ്ടായി. നമ്മളൊന്ന് അരി അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നമ്മൾ ഒന്നര ഗ്ലാസ് അരിയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കണം. നമ്മൾ അരി അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. അപ്പൊ നമ്മള് നെയ്യിട്ട് നമ്മള് സ്പൈസസ് ഒക്കെ ഇട്ട് ആ ഇതിനകത്തിട്ട് നമ്മള് റൈസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ ഒരു ഗ്ലാസ് അരിക്ക് നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വേണം. അപ്പൊ നമ്മൾ ഇനി മൂന്ന് ഗ്ലാസ് ഇത് കഴിഞ്ഞിട്ട് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരി ഒട്ടി പിടിക്കാൻ വേണ്ടി നമ്മള് പാത്രത്തിൽ അരി ഒട്ടി പിടിക്കാൻ വേണ്ടി നമ്മള് അര ഇത് നമ്മള് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുകയാണ്. നമ്മൾ മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, അതിന്റെ മേലിട്ടാണ് നമ്മള് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണത്. അപ്പൊ നമ്മൾ അര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ വേവിക്കാൻ വേണ്ടി മൂടി വെച്ച് നമ്മൾ വേവിക്കാൻ പോകട്ടെ. നമ്മൾ ഇനി ഈ റൈസ് നമ്മൾ നെയ്യിലിട്ടത് റൈസ്, അപ്പൊ നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഈ അരി. അപ്പൊ നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് സവാള വരറ്റിയെടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മളൊന്ന് സവാള ഇട്ട് കൊടുക്കും ഇനി ചൂടാക്കി കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ ഇച്ചിരി ഇച്ചിരി സവാള ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഗോൾഡൻ കളർ പോലെ വറ്റിയെടുത്തിട്ടുണ്ട് നമ്മൾ സവാള ചോറിടാൻ വേണ്ടിയാണ്. നമുക്കൊന്ന് കോരി വെക്കാം. നമ്മൾ സവാള വറ്റിയെടുത്തിട്ടുണ്ട് നമുക്ക് ചോറിലിടാൻ വേണ്ടിയാണ്. ഗോൾഡൻ കളർ പോലെ നമ്മൾ ഇതാക്കി വറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് ബിരിയാണിയെ മേളിൽ നമുക്ക് അലങ്കരിക്കാനുള്ള ഐറ്റംസ് ആണ്. നമുക്ക് ഉള്ളി വറ്റിയെടുത്തായിരുന്നു നമ്മൾ നേരത്തെ. പിന്നെ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും കൂടെ നമ്മൾ ഇതാക്കിയെടുത്തായിരുന്നു, ചൂടാക്കിയെടുത്തായിരുന്നു. എണ്ണയായിട്ട് നമ്മൾ വറുത്തെടുത്തായിരുന്നു. നമുക്ക് ഇന്ന് ഇത് ബിരിയാണിക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ബിരിയാണി മേളിലിടാൻ വേണ്ടിയുള്ളതാണ് നമുക്ക്. അപ്പം നമ്മൾ ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ചോറിൽ മാത്രം വെള്ളം പറ്റിപ്പോയിട്ടുണ്ട്. നമ്മളെ ചോറ് അപ്പം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബിരിയാണി ആക്കിയെടുക്കാം. അപ്പം നമ്മളെ ബീഫിന് കുറച്ചുകൂടെ വെള്ളം പറ്റാനുണ്ട്. അപ്പം നമ്മൾ വെള്ളം പറ്റുന്ന മുന്നേ നമ്മൾ മല്ലിയിലയും പുതിനയിലയും ഇടണമായിരുന്നു. പക്ഷെ നമ്മുടെ കയ്യിൽ മല്ലിയില ഇല്ല. അപ്പം നമ്മൾ പുതിനയില മാത്രമാണ് നമ്മൾ ഇടുന്നത്. നല്ല സ്മെല്ലിനും നല്ല ടേസ്റ്റിനും വേണ്ടിയാണ് നമ്മൾ പുതിനയില ഇടുന്നത്. നമ്മുടെ മല്ലിയില ഇല്ല, അതുകൊണ്ട് നമ്മൾ പുതിനയില മാത്രമാണ് നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളം പറ്റിയിട്ടുണ്ട്. നമ്മൾ ദം ചെയ്യാൻ പോകട്ടെ. നമ്മൾ റൈസ് ഇടാ ദം ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ബീഫിൻ്റെ വെള്ളം ശരിക്കും അങ്ങ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൈസ് ഉണ്ടാക്കിയ പാത്രത്തിലേക്കാണ് നമ്മൾ ദം ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ റൈസ് മാറ്റി വെച്ചിട്ടുണ്ട് ദം ചെയ്യാൻ വേണ്ടി. ബീഫ് നമ്മൾ രണ്ട് ലെയറായിട്ട് ഇടണം. അപ്പോൾ നമ്മളിപ്പോൾ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അലങ്കരിക്കാനുള്ള സ്പൈസസ് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് പുതിനയില ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് മൂന്ന് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീഫ് ഇട്ടിട്ട് നമ്മൾ വാനില പൈനാപ്പിൾ എസെൻസും പാലും ഒക്കെ മിക്സ് ചെയ്ത് നമ്മൾ അത് ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. പൈനാപ്പിൾ എസെൻസും പാലും കളറും യെല്ലോ കളറും ഇട്ടതാണ് നമ്മൾ ഇതിനകത്തിട്ട് ഒഴിച്ചത്, ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ്. അപ്പം നമ്മൾ രണ്ടാമത്തെ ലെയറിൽ ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചോറിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ് രണ്ടാമത്തെ ലെയറിൽ. നമ്മൾ ബീഫ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചോറിട്ട് കൊടുക്കുകയാണ്. ഈ ചോറ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്പൈസസ് എല്ലാം ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം അലങ്കരിക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ഇനി പൈനാപ്പിൾ എസെൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് ആരും ഒഴിക്കാത്ത സാധനമാണ്, നമ്മൾ ടേസ്റ്റിന് വേണ്ടി ഒന്ന് ടേസ്റ്റിന് വേണ്ടി പിന്നെ ഒഴിച്ചു കൊടുക്കണതാണ്. ഇത് ആരും ഒഴിക്കാത്ത സാധനമാണ് പൈനാപ്പിൾ എസെൻസ്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ചെറുതായിട്ടൊന്ന് അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ നമ്മളൊരു ചെറിയ തീയില് 10 മിനിറ്റ് നമ്മൾ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേളിൽ നമ്മൾ ഗ്രാനൈറ്റിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട് നിൽക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് ഒന്ന് ഇതാക്കാൻ വയ്ക്കാം, ചൂടാക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ദമ്മായിട്ടുണ്ട്, നല്ല ചൂടായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്, ആവിയൊക്കെ വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളെ ബിരിയാണി നല്ല അടിപൊളിയായിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ബിരിയാണി ഉണ്ടാക്കി ബിരിയാണി ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് ഞാനും എൻ്റെ അനിയനും കൂടി. അപ്പോൾ അവർക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ബിരിയാണി ഉണ്ട്. അപ്പോൾ എൻ്റെ അനിയൻ പറയണ ബിരിയാണി നല്ലതാന്ന് പറയണം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല ബിരിയാണിയാണ്, സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കാം, ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എൻ്റെ അനിയൻ പറഞ്ഞ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അനിയൻ പറഞ്ഞ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞത്. നമുക്ക് പെട്ടെന്ന് തന്നെ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. കമൻറ്റ്